ഓണത്തിന് തയ്യാറാക്കുന്ന പൂവടയാണ് ഇന്നത്തെ വീഡിയോ. സാധാരണ ഇലയടയിൽ നിന്നും വ്യത്യാസമുണ്ട് പൂവടയ്ക്ക്. ഇതിന് വേണ്ടത് ഉണക്കലരിയാണ്. പച്ചരി വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഉണക്കലരി നന്നായിട്ട് കഴുകി 2 മണിക്കൂർ എന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. വെള്ളം അങ്ങ് ഊറ്റിക്കളയാം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്കിടാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ആദ്യം ഒഴിക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് കട്ടിയിൽ വേണം നമ്മുടെ ഈ മാവിരിക്കാൻ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി വീണ്ടും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കത്തില്ല. എന്നിട്ട് ഇതിനെ അടച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവിരിക്കേണ്ടത്. ഇനി പൂവടയ്ക്കുള്ളിലെ ഫില്ലിംഗ് തയ്യാറാക്കാം. ഇതിനുവേണ്ടി 1 തേങ്ങാ ചിരകിയത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഞാലിപ്പൂവൻ പഴമാണ്. 1-5 ഞാലിപ്പൂവൻ പഴം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെക്കാം. ഞാലിപ്പൂവൻ പഴം ഇല്ലെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം ചേർത്താലും മതി. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും ചേർക്കാം. ചിലർ ശർക്കരയും ചേർക്കാറുണ്ട്. പഞ്ചസാര ചേർക്കുമ്പോഴാണ് കൂടുതൽ രുചി. ചില സ്ഥലങ്ങളിൽ പൂവടയിൽ തുമ്പപ്പൂ ചേർക്കാറുണ്ട്. ഞാൻ തുമ്പപ്പൂ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരി അത് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവ് ഇരിക്കാൻ. ഇഡ്ലി മാവിനേക്കാൾ ഒരല്പം കൂടി കട്ടിയിൽ വേണം ഇരിക്കാൻ. ഇനി നമുക്ക് അട പരത്തിയെടുക്കാം. 1 വാട്ടിയ വാഴയിലയിലേക്ക് 1 സ്പൂൺ മാവ് ഇങ്ങനെ ഒഴിച്ചിട്ട് ആ സ്പൂൺ വെച്ച് തന്നെ ഇങ്ങനെ പരത്താം. വളരെ എളുപ്പമാണ് ഈ ഒരു രീതിയിൽ അടയുണ്ടാക്കിയെടുക്കാൻ. നല്ല രുചിയുമാണ് ഈ അട കഴിക്കാൻ. അപ്പോൾ എന്നിട്ട് മാവ് ഇങ്ങനെ നന്നായിട്ടൊന്ന് പരത്താം. പരത്തിയിട്ട് നമ്മൾ ആ തയ്യാറാക്കിയ തേങ്ങയും ഞാലിപ്പൂവൻ പഴം കൂടിയുള്ള ആ മിക്സ് ഇങ്ങനെ നിരത്തി കൊടുക്കാം. എന്നിട്ട് ഇല ഒരു വശത്തേക്ക് ഇങ്ങനെ ആക്കാം. ഇങ്ങനെ അമർത്തി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. അങ്ങ് വെളിയിലേക്ക് പോത്തൊന്നുമില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 3 വശങ്ങളിൽ നിന്നും ഇതിനെ ഒന്ന് മടക്കിയെടുക്കാം. അങ്ങനെ മടക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അട നല്ലൊരു ഷേപ്പിലിരിക്കും. ഇനി ഈ മടക്കിയ വശം താഴെ വരുന്ന രീതിയിൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ വെക്കാം. തയ്യാറാക്കി മാവ് മുഴുവൻ ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം ആവിയിൽ 10 മുതൽ 15 മിനിറ്റ് വരെ വേവിക്കാം. എപ്പോഴും അട ഒരുപാട് കുത്തി നിറച്ച് വെക്കരുത്. അങ്ങനെയുണ്ടെങ്കിൽ ഇടയ്ക്കുള്ള അടയൊന്നും വെന്ത് കിട്ടത്തില്ല. 4 അടയൊക്കെ ഒരു സമയത്ത് വേവിച്ചെടുത്താൽ എളുപ്പത്തിൽ തന്നെ അട വെന്ത് കിട്ടും. അങ്ങനെ നല്ല രുചിയുള്ള പൂവട തയ്യാറായി.